ശാന്തി. പലപ്പോഴും ഞാനൊരു കാര്യം ചെയ്യണോ വേണ്ടേ എന്ന കൺഫ്യൂഷൻ നമുക്കുണ്ടാവുമ്പോൾ പലരും പറയും യൂണിവേഴ്സിനോട് ചോദിക്കുക. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ നിങ്ങളോട് പറയുകയാണ്, ഞാൻ യൂണിവേഴ്സിനോട് ചോദിക്കുകയല്ല, ഈശ്വരനോട് ചോദിക്കലാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്തു നിന്ന് ഈശ്വരനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടേ ആ വിധി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമുക്ക് പല സന്ദർഭങ്ങളിലും എല്ലാ കാര്യം ഏതെങ്കിലും ഒരു റിസോഴ്സ് പേഴ്സണിൻ്റെ കയ്യിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ കിട്ടിക്കൊള്ളണം എന്നില്ല. ഒരാളുടെ അടുത്ത് നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാണ്, എൻ്റെ അടുത്തൊരു കാര്യം നിങ്ങൾ ചോദിക്കുകയാണ്, എൻ്റെ മനസ്സിൽ ആ കാര്യത്തോടുള്ളതായിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്താണോ, ആ കാര്യത്തെ ഞാൻ ഏത് രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, എൻ്റെ ആ കാര്യത്തിനുള്ളതായിട്ടുള്ള മനോഭാവത്തിൻ്റെ ആധാരത്തിൽ മാത്രമാണ് എനിക്ക് നിങ്ങൾക്കൊരു ആൻസർ തരാനായിട്ട് സാധിക്കുക. സത്യമല്ലേ? ഇതുപോലെ ഈ ലോകത്തെല്ലാ വ്യക്തികളോടും നിങ്ങൾ ചോദിച്ചാലും, അതേത് വ്യക്തി തന്നെയാണെങ്കിലും, ഞാൻ പറഞ്ഞിരുന്ന ഉത്തരമായിക്കൊള്ളുന്നില്ല വേറൊരാൾ നിങ്ങൾക്ക് പറഞ്ഞുതരിക. കാരണം അവരുടെ മനസ്സിൽ അവർ ഉൾക്കൊണ്ട സത്യം, അവർ മനസ്സിലാക്കിയതായിട്ടുള്ള ഫീലിംഗ്, അവരുടെ ജീവിതത്തിലൂടെ അവർ സ്വീകരിച്ചതായിരിക്കുന്ന അവരുടെ മാനസികാവസ്ഥ, അവരുടെ പേഴ്സണാലിറ്റി, ഇതിൻ്റെയൊക്കെ ആധാരത്തിലാണ് അവർ നിങ്ങൾക്കൊരു ഉത്തരം തരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് 10 ആളുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ 10 വെറൈറ്റി ആയിട്ടുള്ള ആൻസർ കിട്ടും. നമ്മളാകെ കൺഫ്യൂസ്ഡ് ആവും, ഏതുത്തരമായിരിക്കും ശരി എന്ന് തോന്നുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അങ്ങനെ വ്യക്തികളോട് ചോദിച്ച് വ്യക്തികളെ ആധാരമാക്കി മുന്നോട്ട് പോകാതിരിക്കാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ഈശ്വരനോട് ചോദിക്കാനും ഈശ്വരൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിട്ടുള്ള ആ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സീക്രട്ടാണ്. പക്ഷേ ഒറ്റ കാര്യം മാത്രം, ഈശ്വരൻ്റെ മറുപടി കിട്ടുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ആ മറുപടിയെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം കിട്ടണം എന്ന് ഞാൻ അത്രയധികം മോഹിക്കുന്നു, ആ കാര്യം ഞാനത് മോഹിക്കുന്നത് ശരിയാണോ തെറ്റാണോ, എൻ്റെ ജീവിതത്തിലേക്ക് അത് വേണ്ടതാണോ വേണ്ടാത്തതാണോ, എനിക്ക് അത് നല്ലതോ ചീത്തയോ എന്ന് ഉള്ള ഒരു ഉത്തരം കിട്ടണം, അത് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്, 90% ഇങ്ങനെ ചോദിക്കുന്ന സമയത്തും ആ ചോദിക്കുന്നവരുടെ ആഗ്രഹം എന്താണെന്നറിയോ, അവരുടെ ഇഷ്ടം ശരി എന്ന് പറയുന്നുള്ള ഒരു ആൻസർ നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടണം എന്നാണ്. അങ്ങനെ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി, അവരുടനെ തന്നെ ചെയ്യാൻ വേണ്ടി പോവും. അതവർ ചെയ്യുന്നത് അവരുടെ നന്മയ്ക്ക് ചേർന്നതല്ല എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കാര്യം നമ്മളോട് പറഞ്ഞാൽ അവർക്കത് സ്വീകരിക്കാനാവില്ല, വേറൊരാളുടെ അടുത്ത് പോവും. അവിടെ ഞാൻ ചോദിച്ചു നോക്കട്ടെ അവരെന്താ പറയാൻ നോക്കട്ടെ എന്ന്. കാരണം ഇത് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണോ, അല്ലെങ്കിൽ ലക്ഷ്യം എന്താണോ, എൻ്റെ മോഹം എന്താണോ, അതിനോട് ഞാൻ ടൂ മച്ച് അറ്റാച്ച്ഡ് ആയിരിക്കുന്നിടത്തോളം എനിക്ക് ഒരു ഉത്തരം കിട്ടുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആവാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈശ്വരൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല എന്ന് തോന്നിക്കൊണ്ട് നിങ്ങൾ വേറെ വേറെ വീണ്ടും വീണ്ടും തിരഞ്ഞു പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിന് മുന്നേ ഞാൻ ക്ലിയറായി പറഞ്ഞുതരാണ്, ഒറ്റ തവണ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെത്തേഡിലൂടെ ആ ആൻസർ എന്തോ അതിനെ സ്വീകരിക്കാനും അത് പ്രകാരം പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാവണം. എന്നാലാണ് നമ്മുടെ ആ മനസ്സിൻ്റെ വേവ്സും സങ്കല്പങ്ങളുടെ തരംഗങ്ങളും ഭഗവാന്റെ സങ്കല്പങ്ങളുടെ തരംഗങ്ങളുമായിട്ട് ഒരുപോലെ കൂടിച്ചേർന്ന്. ഒരു പ്രാവശ്യം നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു, എഗെയിൻ 2-ാമത്തെ പ്രാവശ്യം കുറേയും കൂടെ ഈസിയായിട്ട് നമ്മുടെ തരംഗങ്ങളെ, സങ്കല്പത്തിൻ്റെ തരംഗങ്ങളെ ഭഗവാന്റെ സങ്കല്പ തരംഗങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് ക്ലിയർ ആയിട്ടുള്ള ആൻസർ എടുക്കാൻ, അഥവാ ഈശ്വരൻ്റെ ടച്ചിങ് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സ്വന്തം ഇച്ഛയ്ക്ക് അനുകൂലമോ വിരുദ്ധമോ എന്ന് നോക്കാതെ ആ ആൻസർ സ്വീകരിക്കാൻ നമ്മൾ പ്രതിബദ്ധരാണ്. അതിലായിരിക്കും നമ്മുടെ ഏറ്റവും നല്ല നന്മ. കാരണം നമുക്കറിയാലോ, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ നന്മ അറിയുന്ന ആൾ ഈശ്വരനാണ്. നമുക്ക് ഏകകാലത്തിലേ കാണാൻ സാധിക്കൂ, ഭഗവാന് നമ്മുടെ മുജ്ജന്മവും വരാൻ പോകുന്ന ജന്മവും ഈ ജന്മത്തെ എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നും ഇതിലേത് സംഭവിച്ചാലാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്നും, ഇതൊക്കെ എന്നേക്കാൾ നിങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ എല്ലാവരുടെയും നന്മ അറിയുന്നത് ആ പരമമായിരിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് ആ ആൻസറിൻ്റെ മുന്നിൽ യാതൊരു സങ്കോചവും കൂടാതെ സ്വീകരിക്കാനുള്ളതായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പിന്നെ എൻ്റെ അനുഭവത്തിൽ കുറച്ച് സമയം നമ്മൾ മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചോദിക്കാറ് എപ്പോഴും. നിങ്ങൾക്ക് അഥവാ നല്ല ഡീപ്പ് കോൺസെൻട്രേഷൻ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അഥവാ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാത്തവരാണെങ്കിൽ,
ആ ചോദ്യം ചോദിച്ച ശേഷം കുറച്ച് സമയം വിട്ടേക്കുക, ഒരു 24 മണിക്കൂറോ അല്ലെങ്കിൽ 48 മണിക്കൂറോ ആ ഉത്തരം കിട്ടാൻ. 48 മണിക്കൂറിനപ്പുറത്തേക്ക് ഒരിക്കലും പോവാറില്ല. അതിനുള്ള ആൻസർ നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആൻസർ ഉണ്ടാവുക. നമുക്കറിയാലോ, നമ്മുടെ മനുഷ്യന്മാർ ഈ ഭൂമിയിലിരുന്ന് ചന്ദ്രനിൽ പോയതായിട്ടുള്ള ചന്ദ്രയാൻ്റെ അടുത്ത് അത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോ അയക്കാൻ പറഞ്ഞാൽ അയക്കുന്നു, മണ്ണെടുക്കാൻ പറഞ്ഞാൽ മണ്ണെടുക്കുന്നു. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചന്ദ്രയാനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ സ്വയം സർവശക്തനായിരിക്കുന്ന ഭഗവാന് ഈ ഭൂമിയിലെ ഏത് വസ്തുവിനെയോ വ്യക്തിയിനെയോ സാധനത്തിനെയോ എന്തിനു വേണമെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആക്കിക്കൊണ്ട് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു നമ്മുടെ സങ്കല്പത്തിൻ്റെ തരംഗങ്ങൾ അത്രയും ഉയർന്നതായി കൂടിച്ചേരും വരെയുള്ളതായിരിക്കുന്ന ഒരു കാത്തിരിപ്പിനുള്ള ക്ഷമ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. ഇനി അതല്ല എങ്കിൽ ഞാൻ ചെയ്യുന്നതായിട്ടുള്ള സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, എപ്പോഴാണോ മനസ്സ് വല്ലാതെ കൺഫ്യൂസ്ഡ് ആവുന്നൊരു സമയം വരുന്നു, ഇത് ഞാൻ ചെയ്യണോ ചെയ്യണ്ടേ എന്നെനിക്കൊരു സംശയം വരുന്നു, ഒരാളൊരു കാര്യം ചോദിക്കുന്നു, അതിന് ഞാൻ ഉത്തരം, ഇത് എൻ്റെ മനസ്സിലൊന്നും ഉത്തരമല്ല, ഇനി അതിനപ്പുറത്ത് എന്തെങ്കിലും ഉത്തരം ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ എന്ന് എൻ്റെ ഉള്ളിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിട്ടുള്ളൊരു മെത്തേഡുണ്ട്. ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ പരമാത്മാവിൻ്റെ മഹാവാക്യങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങൾ അവ്യക്ത മുരളി എന്ന് പറയാറുണ്ട്, അവ്യക്ത മഹാവാക്യങ്ങളുടെ ബുക്ക്. നിങ്ങൾ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ പോകുമ്പോൾ ഈ അവ്യക്ത മുരളി എന്ന് പറഞ്ഞതിൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ലേ, ഭഗവാന്റെ മഹത്വചനങ്ങളെ എഴുതിയതായിരിക്കുന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ഞാൻ പറയാം, ഒന്നുകിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അത് ബൈബിളാവട്ടെ ഖുറാനാവട്ടെ ഓർ മറ്റേതെങ്കിലും ധർമ്മഗ്രന്ഥങ്ങളാവട്ടെ, അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പോസിറ്റീവായിരിക്കുന്ന നോവൽസോ അല്ലെങ്കിൽ ഫിക്ഷൻസ് പോലുള്ളതായിട്ടുള്ള സാധനങ്ങളിലേക്ക് പോകരുത്, നല്ല പോസിറ്റീവായിരിക്കുന്ന എന്തെങ്കിലും ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഭഗവാന്റെ അടുത്ത് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുക. സമർപ്പണത്തിലൂടെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുക. ഞാൻ മെഡിറ്റേഷൻ ചെയ്യും, മെഡിറ്റേഷൻ്റെ എൻഡിൽ ഭഗവാനോട് സംസാരിക്കും, ഭഗവാനെ എനിക്ക് ഈ കാര്യത്തിനൊരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ വേണം. ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ചോദ്യം മനസ്സിൽ ഉന്നയിച്ചു കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ശബ്ദമാണോ ശബ്ദമല്ല, അതേസമയം ക്ലിയർ ആയിട്ടുള്ള ആൻസർ, ഇതാണതിൻ്റെ ഉത്തരം എന്ന് നമുക്ക് ആരോ പറഞ്ഞു തന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഫീൽ ചെയ്ത ആൻസറുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും, യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല. അതുപോലെ അങ്ങനെ എനിക്കൊരു ആൻസർ കിട്ടുന്ന അവസ്ഥയിലേക്ക് ഞാൻ ഉയർന്നിട്ടില്ല എങ്കിൽ ഞാൻ ചെയ്യാറ് ആ ഭഗവാന്റെ മഹാവാക്യങ്ങളുടെ ബുക്കിനെ ഒന്ന് കയ്യിലെടുത്ത് ഇതിലൂടെ എനിക്ക് ആൻസർ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബുക്ക് പിടിച്ച് ഒരു 2 മിനിറ്റ് സമയം ഭഗവാന്റെ അടുത്ത് പൂർണ്ണമായിട്ട് ഭഗവാനെ നിന്റെ ആൻസർ എന്താണോ അത് ഞാൻ സ്വീകരിക്കും, നീ എന്ത് ഗൈഡൻസ് തരുന്നു അത് പ്രകാരം ഞാൻ പോവും, അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായി നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു, നീ ക്ലിയർ ആൻസർ തരൂ എന്ന് ചോദിച്ചുകൊണ്ട് ആ ബുക്കിന് ഏത് പേജാണോ കിട്ടുന്നത് വകഞ്ഞെടുത്ത് അതിൻ്റെ വലതുഭാഗത്തുള്ള ഏറ്റവും മുകളിലുള്ള വരി വായിച്ചു നോക്കും. അതിൽ ക്ലിയർ ആയിട്ടുള്ള ആൻസർ യെസ് ഓർ നോ ഉണ്ടാകാറുണ്ട്. ഇനി ചില സന്ദർഭങ്ങളിൽ അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇരുന്ന് സംസാരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, ഒരു ചോദ്യം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവം കണ്ടിട്ടുള്ളത് ഏതെങ്കിലും ആളുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആരോ പറഞ്ഞ് പറഞ്ഞയച്ച പോലെ അടുത്തു വന്ന ആ കാര്യങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഉടനെ ടച്ചാവും നമുക്ക്, ഓ കറക്റ്റ് ഈ കാര്യമാണല്ലോ എൻ്റെ മനസ്സിൽ വന്നത്, അതിനുള്ള ഉത്തരമാണല്ലോ ഇവിടെ നിന്ന് വരുന്നത് എന്ന്. ചിലപ്പോൾ ചില ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി നമ്മുടെ സീനിയേഴ്സിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൂടെ വീഡിയോസിലൂടെ, അയ്യോ ഞാൻ ഇതാണല്ലോ എൻ്റെ മനസ്സിൽ വിചാരിച്ചത്, കറക്റ്റ് ആൻസർ ഇവിടെ നിന്ന് വന്നല്ലോ എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് മനസ്സിൽ പൂർണ്ണ സമർപ്പണത്തോടു കൂടി ഈശ്വരൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ മെഡിറ്റേഷനിൽ എനിക്ക് അനുഭവം കിട്ടാറുണ്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ അവ്യക്ത മുരളിയുടെ ബുക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ ആൻസർ എടുക്കാറുണ്ട്. നിങ്ങൾക്കും ഞാൻ ഈ വഴി പറഞ്ഞു തരികയാണ്, ഒന്നുകിൽ ഡീപ്പ് മെഡിറ്റേഷൻ സ്റ്റേജിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആൻസർ വരുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പഠനത്തിനുള്ളതായിട്ടുള്ള ധർമ്മഗ്രന്ഥം ഏതാണോ അതിനോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും. അഥവാ ഏതെങ്കിലും നല്ല ബുക്സിനോട് ചോദിക്കൂ, ആൻസർ തരും. ഇതൊന്നുമല്ല, അതിനൊന്നും ഇരിക്കാനുള്ള മനസ്സാന്നിധ്യമില്ല എങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് അഥവാ ഭഗവാന്റെ അടുത്ത് ചോദിക്കൂ, അതിനെ വിട്ടേക്ക്. തീർച്ചയായിട്ടും വ്യക്തികളിലൂടെയോ ഏതെങ്കിലും ഇൻഡിക്കേഷനായിട്ടുള്ള മറ്റേതെങ്കിലും മെസ്സേജസിലൂടെയോ വീഡിയോസിലൂടെയോ എന്തിലൂടെയെങ്കിലും നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നതായിരിക്കും. പക്ഷെ ഞാൻ കണ്ടീഷൻ പറയുകയാണ്, ഒറ്റ പ്രാവശ്യം ആ ആൻസർ കിട്ടുമ്പോൾ എൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമെന്ന് കരുതിക്കൊണ്ട് അതിനെ മാറ്റി
ഇനിയൊരു ആൻസർ തേടി പോകരുത്. അവിടെ നമ്മുടെ ഈശ്വരൻ്റെ മനസ്സും ആ പരമാത്മ മനസ്സും നമ്മുടെ മനസ്സും തമ്മിൽ അകൽച്ച വരും, പിന്നെ നമുക്ക് ഉത്തരം കിട്ടാനായിട്ട് പ്രയാസമാവും. അതുകൊണ്ട് ഇത്തരത്തിൽ മനുഷ്യന്മാരോട് ചോദിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഭഗവാനോട് ചോദിക്കുന്നത്. മനുഷ്യന്മാർക്ക് അറിയുന്നതിനേക്കാൾ എത്രയോ നന്നായി നമ്മുടെ നന്മ ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഈശ്വരൻ്റെ കൈ പിടിക്കാനും ഈശ്വരൻ്റെ കൂട്ടോടുകൂടി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.